ഹൈപ്പായിട്ട് ലക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗ്രേസുട്ടി സ്കൂളിലൊക്കെ പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇത് ഒരു പുളിസ അടിച്ച് കഴിക്കുന്നതാണ് കേട്ടോ. കുറച്ച് കുരുമുളക് കൂടി ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് ഉച്ചയ്ക്കത്തേക്കുള്ള ചോറൂറ്റി പിന്നെ ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം ക്രിസ്മസ് അല്ലേ, അപ്പോൾ അമ്മേനെ കാണാനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കേക്കൊക്കെ ഷെയർ ചെയ്ത് ക്രിസ്മസ് വിഷ് ചെയ്യാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം ഇനി ഇങ്ങനത്തെ തിക്കും തിരക്കൊക്കെ ആയിരിക്കും. ഇനി ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഇനി ഉണ്ടാക്കണം. അപ്പം ഇനി അവർക്ക് ചായയും കേക്കും എല്ലാം കൊണ്ട് കൊടുത്ത് വർത്താനൊക്കെ പറയാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഗസ്റ്റൊക്കെ പോയി സ്റ്റീവ് ഊട്ടൻ്റെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയിൽ നമ്മുടെ ഉച്ചയ്ക്കത്തേക്കുള്ള കറി ഉണ്ടാക്കണമല്ലോ. അതിന് എത്തിയതൊരു 12 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പം ഇനി അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ സന്നിചേട്ടൻ കടയിൽ പോയപ്പോൾ വെണ്ടക്കായും പടവലങ്ങയും അതുപോലെ തന്നെ കൂർക്കയും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കൂർക്ക കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൂർക്കേനെ ഞാൻ ഒരു എന്താ പറയുക, തേങ്ങ വറുത്തരച്ച ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ വെക്കാമെന്നാണ്ട്ട്ട് വിചാരിച്ചേക്കണേ. അപ്പോൾ കൂർക്ക ക്ലീൻ ചെയ്തല്ല, ക്ലീൻ ചെയ്യണം. ഇപ്രാവശ്യം കിട്ടിയ കൂർക്ക നല്ല വൃത്തിയുള്ള കൂർക്കയായിരുന്നു. അതായത് ഇങ്ങനെ നല്ല ഷേപ്പൊക്കെ ആയിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ക്ലീനാക്കി എടുക്കാം കത്തിയോണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്, വെള്ളത്തിലൊന്നും ഇട്ടിട്ട് അല്ല. ഇപ്പം ഇങ്ങനെ നിന്ന് ഞാനിങ്ങനെ ചിരണ്ടി എടുത്തപ്പോൾ നല്ല സുഖമായിട്ട് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെ അതേ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടിയാണെങ്കിലും കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്താണ്. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, കഴുകി വൃത്തിയാക്കി വലിയ വലിയ പീസുകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തിടാണ്. ബാക്കി അത്യാവശ്യം ഒരു സൈസ് ഉള്ളതൊന്നും അങ്ങനെ കട്ട് ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കുക്കറിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ദേ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഒരു പ്രഷർ പോയി കഴിഞ്ഞാൽ വേഗം എടുക്കാം. അപ്പോൾ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തായിരുന്നു. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് കറിവേപ്പില ഞാൻ ഇടണില്ല, കാരണം കറിവേപ്പില എടുക്കാൻ അങ്ങോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കറിവേപ്പില ഇടാത്തത്. നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കറിവേപ്പില ഉണ്ട്. സണ്ണിചാട്ടൻ സ്റ്റീവിനെ എടുത്തേക്കാം. അപ്പോൾ സണ്ണിചാട്ടൻ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില എടുക്കാൻ പോയില്ല. അപ്പോൾ അങ്ങനത്തെ ഞാൻ മസാലകളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് മുളക് പൊടി, ചതച്ച മുളക് എടുത്ത് വെച്ചു കേട്ടോ. ചതച്ച മുളകും മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും വച്ചൽ മുളകും അങ്ങനെ തന്നെ നേരിട്ടിടുന്നതിന് പകരം ചതച്ച മുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഇട്ടത്, അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അരച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ എന്തേ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ഉള്ളിയും കൂടി താളിച്ച് തരുന്നുണ്ട്. കറിവേപ്പിലയുടെ ഷോർട്ടേജ് എല്ലായിടത്തും കാണാമെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കറി. പിന്നെ ഒരു ചെറിയ പപ്പടം, കുറച്ച് പപ്പടം കൂടി വറക്കാമെന്ന് വിചാരിച്ചു. കറിക്ക് ഒരു സൈഡ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ അച്ചാറും പപ്പടവും കൂർക്കുപ്പേരിയല്ല, കൂർക്ക വറുത്തരച്ച് വെച്ചത്, അതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയ്ക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടിയും പറയണേ. ഞങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുന്നുണ്ട് കേട്ടോ. കമൻസ് റിപ്ലൈ കിട്ടണില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ കമൻറ്റ് ഇടാണ്ട് പോകരുത്. എൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ചാണ് റിപ്ലൈ എല്ലാവർക്കും എത്തണില്ല ഞാൻ, പക്ഷേ റിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഈ പപ്പടം വറക്കൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കൂർക്കേനെ വറുത്തരച്ചും അല്ലാണ്ട് ഇങ്ങനെ ഉലർത്തിയെടുക്കണ ആ രീതിയിലല്ലാണ്ട് വേറെ എന്തെങ്കിലും രീതിയിൽ കുക്ക് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ വൈകുന്നേരമായി ഇപ്പളല്ലോ ചായ കുടി കഴിഞ്ഞു. ചായ കുടി കഴിഞ്ഞു 2-3-4 മണിക്കൂർ. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗസ്റ്റ് ചേട്ടന്മാരൊക്കെ ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു, പിന്നെ മമ്മിക്കും വന്നായിരുന്നു കേട്ടോ. അപ്പൊ സണ്ണി സ്പെഷ്യൽ അല്ല, സണ്ണിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് വേണം കാന്താരി. നീ അപ്പൊ കാന്താരിമുളക് കൂട്ടിയാണ് ഇന്ന് വൈകുന്നേരത്തെ ചോറൂണിൽ നടക്കാൻ പോകുന്നത്. സൂപ്പർ കറി ആയിരുന്നു, അടിപൊളിയായിരുന്നു. നിന്നെ പോഴത്തി പറഞ്ഞെന്ന് വിചാരിക്കരുത്, ഇങ്ങനത്തെ ഒരു കറി ഞാൻ കഴിച്ചിട്ടേയില്ല. സൂപ്പർ കറി ആയിരുന്നു ഡി. ഞാൻ അല്ല കാര്യമായിട്ട് ഓർത്തത്, ഞാൻ ഇങ്ങനത്തെ കറി ഞാൻ അങ്ങനെ കഴിച്ചായിട്ട് ഓർക്കുന്നില്ല. സാധാരണ കൂർക്കയൊക്കെ പൊന്തിച്ച് കൂർക്കയൊക്കെ നമ്മള്
ഇത് ഇങ്ങനെ എടുത്ത് ചിലപ്പോ കട്ട് ചെയ്യാറുണ്ട് ഇതിന്റെ പീസുകളാക്കിട്ട്, എന്നിട്ട് ആ എന്നിട്ട് ഒലത്ത ചെയ്യാറ്. ഒലത്ത വെച്ചാൽ മെഴുക്കുരുട്ടി പോലെ അങ്ങനെ. പക്ഷെ എനിക്ക് എന്റെ മനസ്സിലില്ല അങ്ങനത്തെ കറി. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. അതുതന്നെ ഒന്നുമില്ല, ഇന്ന് ഇന്ന് ഇച്ചിരി ഇച്ചിരി ഓട്ടം തിരക്കുകളൊക്കെ ആയിരുന്നു. ഞാൻ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാൻ ഉണ്ടായിരുന്നില്ല. ഇനിയാണ് ചെയ്യാൻ പോകുന്നത്, ഇനിയാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഭീകരമായ ഒരു കാര്യമാണ്, പപ്പടം വറുക്കൽ. പപ്പടം വറുക്കും ഉച്ചയ്ക്കത്ത് പോലെ തന്നെ. പപ്പടം എടുത്ത് ചോറുണ്ണാന്ന് കരുതി, പ്രഷർ പോയി, സെറ്റായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു ഗ്ലാസ് അരിട്ടിട്ടുള്ളൂ കേട്ടോ, ബാക്കി കൂടി ഇരിക്കണം എന്നാണ്. കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വീഡിയോ അവസാനിപ്പിക്കണം, അത് പറയാൻ വേണ്ടിയാണ്. ബാക്കി ശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാട്ടാ. ആരോ ഒരു ചേച്ചി രണ്ടു മൂന്ന് പേര് കമന്റ് ചെയ്തായിരുന്നു, ഇത് ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആണോന്ന്. ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ ഇത് ഇൻ മൈ ലൈഫ് സ്റ്റൈലാണ് വീഡിയോ. ഞങ്ങളുടെ ലൈഫിലത്തെ ചിലപ്പോ ഫുൾ ഡേ ഒന്നും ആയിരിക്കില്ല. എന്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ ആളായിരിക്കാം, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. ആളാണെങ്കിലും വീഡിയോ ഇടുന്നത് ഇട്ടോണ്ടിരിക്കുന്നത് എന്റെ ലൈഫ് ലൈഫ് സ്റ്റൈൽ. ഞാൻ കുക്ക് ചെയ്യുന്നതും ഞാൻ അങ്ങോട്ട് പോണതും ഞാൻ ഇങ്ങോട്ട് പോണതും ഞാൻ എന്തൊക്കെ മാനേജ് ചെയ്യുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത്. എങ്ങനെയാണ് നോർമൽ ഡെയിലി ലൈഫ്? അതിന് പലരും ഭയങ്കരമായിട്ട് അതിൽ നിന്നും കൂടുതലെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് നീ വീഡിയോ അങ്ങനെ ചെയ്തൂടെ, ഇങ്ങനെ ചെയ്തൂടെ, നിങ്ങൾ പുറത്തു പോയി കൂടെ, എന്നും കിച്ചൺ കാണുന്നു, എന്നും അടുക്കള കാണുന്നു എന്നൊക്കെ പറഞ്ഞ കമന്റ്. അപ്പൊ അനുസരിച്ച് അതിനെ കുറിച്ച് മിഡുവിന് എന്താണ് പറയാനുള്ളത്? മിഡു, ഞാൻ പറഞ്ഞ എന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്റെ ഡെയിലി ലൈഫ് സ്റ്റോറിയാണ്. അപ്പൊ അതില് ഞാനിപ്പോ പുറത്തു പോവാണെങ്കിൽ നമുക്ക് വെള്ളം തരാം. അപ്പൊ വീഡിയോ അവസാനിപ്പിക്കാണ്. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഗ്രേസിന്റെ ആയിക്കണ്ട. ബൈ ബൈ.